നമസ്കാരം. ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം വേറൊരു തലത്തിലോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കുറച്ചു കാലമായിപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാന്റെ എണ്ണപ്പാടങ്ങൾ അതുപോലെ ആണവ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആശങ്ക ഇപ്പോൾ അത് ലോകത്തെ മറ്റുള്ള രാജ്യങ്ങളിലേക്കും ആ ഒരു ഭയം ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു സൂചനയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൗദി അടക്കം പങ്കുവച്ചിരിക്കുന്നത്. ഇറാനിയൻ എണ്ണപ്പാടങ്ങൾക്ക് തീ പിടിച്ചു കഴിഞ്ഞാൽ അത് ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളിലേക്ക് പകരുമോ എന്നുള്ള ചോദ്യമാണ് സാർ ഇപ്പൊ നിൽക്കുന്നത്. അങ്ങനെ ഒരു ആശങ്കയുണ്ട്, പടരും എന്നുള്ളത് തന്നെയാണ്. ഇറാൻ ഇതിന്റെ ഒരു എണ്ണപ്പാടത്തിന്റെ ഒരു തലസ്ഥാനം തന്നെ എന്ന് പറയാം. അതുകൊണ്ടാണല്ലോ ഇസ്രായേൽ അത്ര കാര്യമായിട്ട് നോട്ടമിട്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂട്ടിച്ചേർക്കട്ടെ, ഈ ഏഷ്യ ഉച്ചകോടിയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങൾ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളെയാണ് ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത്. ഞാൻ ബുദ്ധന്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്, യുദ്ധം ഒന്നിനും പരിഹാരമാകുന്നില്ല എന്ന് വളരെ അതിശക്തമായിട്ട് അദ്ദേഹം അവിടെ പറയുകയുണ്ടായി. ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളെ കുറിച്ച് ഒക്കെ പരാമർശിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോഴും ഇസ്രയേലിന്റെ ഈ ഹിസ്ബുള്ളയുടെയും പോരാട്ടം അതിശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. ഹിസ്ബുള്ള പലതരത്തിലും ഈ ഇസ്രയേലിന്റെ നേരെയുള്ള പോരാട്ടം തുടരുകയാണ്. ഹിസ്ബുള്ള നമ്മൾ വിചാരിച്ചതിനപ്പുറത്തുള്ള ചില കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത്. ഇസ്രായേലിന്റെ അതീവ രഹസ്യ കേന്ദ്രങ്ങളായിട്ടുള്ള സൈനിക താവളങ്ങളിലേക്ക് ഒരു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട്, മറ്റു തരത്തിൽ അറ്റാക്ക് ചെയ്യാനല്ല, ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അതീവ രഹസ്യമായിട്ടുള്ള പല ദൃശ്യങ്ങളും പകർത്തി എന്നൊരു വാർത്ത ദേശീയ മാധ്യമങ്ങള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് അത് അവർക്ക് കഴിഞ്ഞ ഒക്ടോബർ 7 തന്നെ അവരുടെ മേലെ ഉണ്ടായ അറ്റാക്ക് തന്നെ അവർക്കുണ്ടായ വലിയ ക്ഷീണമാണ്. ഇപ്പോഴും ആ ക്ഷീണത്തിൽ നിന്ന് കരകയറിയിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഹിസ്ബുള്ള ഒരു മിസൈൽ അങ്ങോട്ടേക്ക് വിക്ഷേപിച്ച് 2 പേർ കൊല്ലപ്പെട്ടു. സിവിലിയൻസ് ആയിരുന്നു. അതൊക്കെ ഇപ്പൊ 2 പേരെ കൊല്ലപ്പെട്ടുള്ളൂ എങ്കിലും അവർക്കുണ്ടാക്കിയിരിക്കുന്ന ക്ഷീണം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷേ ഇപ്പോൾ ലെബനിലേക്ക് അതുകൊണ്ട് അതിശക്തമായിട്ട് ഇസ്രയേൽ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പറയുകയുണ്ടായി, ബെയ്റൂട്ടിൽ നിന്ന് വീട് വിട്ടു പോയവരോട് ഉടനെങ്ങും എത്തരുതെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അവർ കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലെബനിലേക്ക് അതിശക്തമായിട്ട് കയറി വരും ഇസ്രയേൽ എന്നുള്ളതാണ്. കാരണം ജനവാസ മേഖലകളിലാണല്ലോ ഇവര് പാർപ്പുറപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അവിടം ലക്ഷ്യമാക്കി നീങ്ങും എന്നുള്ള ഒരു സൂചനയാണ് നൽകിയിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഇസ്രയേല് വേറൊരു കാര്യം കൂടെ നടത്തി, ഈ ഗാസയിലേക്ക് അതിനിടയ്ക്ക് ഒരു മാറ്റി ഒരു ചുവട് പിടിച്ചിരിക്കുകയാണ്. അവിടെ ആശുപത്രികളിലും അഭയാർത്ഥി കേന്ദ്രങ്ങളായ സ്കൂളുകളിലേക്കും ഒക്കെ ഇവര് ബോംബ് വർഷിച്ചു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. അങ്ങനെ മരണവും സംഭവിച്ചിട്ടുണ്ട്. ഇത് എന്തിനാണോ ഇത് തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞല്ലോ, ഇതിപ്പോഴും എന്തുകൊണ്ട് ഇത് ആവർത്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഹമാസ് ഏതെങ്കിലും തരത്തിൽ സംഘടിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുകയാണ്, അതിനെ തകർക്കാൻ വേണ്ടിയാണ് ഇസ്രയേൽ ഇപ്പോൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞത്. കാരണം ഇസ്രയേലിൽ ഇപ്പോൾ വലിയ കൃത്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗാസയിലേക്ക് നോക്കണം, ഹിസ്ബുള്ള, അതുപോലെ തന്നെ ലെബനിലേക്ക്, ഹൂത്തികള്, ഇറാനിലേക്ക്. ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധം നേരിട്ട് ഇതുവരെ ആയിട്ടില്ല. അതിലാണ് ലോകം ഭയപ്പെട്ട് നിൽക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ സംഭവം വേറൊരു തരത്തിലേക്ക്. അന്നൊരു 181 മിസൈൽ ഇങ്ങോട്ട് അയച്ചതിന്റെ കണക്ക് ഇതുവരെ തീർത്തിട്ടില്ല. അത് അവര് എണ്ണി വെച്ചിരിക്കുക, പറഞ്ഞില്ലോ. ഇതിനൊക്കെ കൃത്യമായ ആ 1ാം വാർഷിക ദിനത്തിൽ അവർ നടത്തിയ റാലിയിലും ആ അനുസ്മരണത്തിലും ഒക്കെ അവരൊരു പ്രതിജ്ഞ എടുത്തതാണ്. കൃത്യമായ കണക്ക് ഞങ്ങൾ ഇതിന് നൽകിയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇതിനിടയ്ക്ക് അമേരിക്കയെ
പിന്നെ ഗൾഫ് രാജ്യങ്ങൾ ഒരു ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അത് സാർ, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറാഖ്ചി സൗദിയിലെത്തിയിട്ട് സൗദി രാജകുമാരനായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയുടെ അധികം വിവരങ്ങൾ പുറത്തു വന്നിരുന്നില്ല എന്ന്. പക്ഷെ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അവർ നേരെ ഈ ഒരു ചർച്ച കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ സൗദി അറേബ്യ ഈ പറയുന്ന പോലെ അമേരിക്കയായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ആശങ്ക തന്നെയാണ്, ഒരു തരത്തിലും ഇറാന്റെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു ആക്രമണം നടത്തരുത്, അത് ഞങ്ങളെയും ബാധിക്കും എന്നുള്ള തലത്തിൽ. കാരണം അത് മൊത്തം ലോക വിപണിയിൽ തന്നെ തകർച്ച ഉണ്ടാക്കും. ലോക വിപണിയിൽ തകർച്ച ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക തകർച്ചയിലേക്കായിരിക്കും പോകുന്നത്. ഇത് നമ്മൾക്കും ബാധിക്കും, നമ്മൾക്ക് നന്നായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ അതിലൂടെയാണല്ലോ അവരെല്ലാം പിടിച്ചു നിൽക്കുന്നത്. ഈ പിന്നെ ഇസ്രായേലിനെ അതിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ എല്ലാവർക്കും സംശയം. കാരണം ഇറാനെ സാമ്പത്തികമായിട്ട് അടിച്ച് തകർക്കുക, അത് തകർത്തു കഴിഞ്ഞാൽ പിന്നെ യാതൊരു തരത്തിലുള്ള മൂവ്മെന്റും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ പതുങ്ങി പതുങ്ങി നിൽക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ സാർ, ഈ ഇറാൻ വിദേശകാര്യമന്ത്രി സൗദിയിൽ പോയി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പറഞ്ഞിട്ട് അതൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വ്യാമാതിർത്തി നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഒരു തരത്തിലും ഇസ്രായേലിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യാമാതിർത്തി തുറന്നു കൊടുക്കരുത്, തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് വേറൊരു തലത്തിലേക്ക് യുദ്ധം മാറും, ഒരു തുറന്ന യുദ്ധം തന്നെ പിന്നീട് സംഭവിക്കും, നിങ്ങളുടെ എണ്ണപ്പാടങ്ങളെയും സംരക്ഷിക്കാൻ അതല്ലെങ്കിൽ അതിനെ സുരക്ഷിതമാക്കാനും സാധിക്കത്തില്ല, ആ തലത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത്. പക്ഷെ ഖത്തറും അതുപോലെ തന്നെ യു എ സൗദിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലും അത്തരത്തിൽ വ്യോമപാത തുറന്നു കൊടുക്കില്ല എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു വിദേശകാര്യമന്ത്രി, ഇറാന്റെ വിദേശകാര്യമന്ത്രി മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളൊക്കെ അവിടെ പോയി സന്ദർശിക്കുന്ന ഇപ്പൊ തിരക്കിലാണ്. എല്ലായിടത്തും ആവശ്യപ്പെടുന്നത് ഈ ഒരു കാര്യമാണ്, ഒരു തരത്തിലും ഗൾഫ് രാജ്യങ്ങൾ ഇതിനുവേണ്ടി കൂട്ടു നിൽക്കരുത്. അതും പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ഇസ്രായേലെ സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു അല്ലെങ്കിൽ അവർക്കൊരു സഹായം നൽകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ അത് എല്ലാ ഗൾഫ് രാജ്യങ്ങളും ചെയ്തതിന് തുല്യമായിട്ട് അവർ കണക്കാക്കുന്നു. അതായത് ഒരാള് സഹായിച്ചാൽ, അതിപ്പോ ഏതെങ്കിലും ഒരു രാജ്യമായിക്കോട്ടെ, ഏതെങ്കിലും രീതിയിൽ ഇറാന്റെ മേൽക്ക് ഒരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് സഹായിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരും ചെയ്തതായിട്ട് കണക്കാക്കുന്നതാണ്. ഒരു ഭീഷണി സ്വരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കിഷന്തു, അതിനകത്ത് ഒരു കാര്യം അറിയാമോ, നമ്മള് പിന്നെ ഈ ഇറാന്റെ ഭരണാധികാരി ഒരു വെള്ളിയാഴ്ച നടത്തിയ പ്രഭാഷണമുണ്ട്, ഓർക്കുന്നുണ്ടോ? അതിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം കൂടി ഒന്നിച്ചു നിൽക്കണം, അതൊന്ന്. പിന്നെ അതിനോടൊപ്പമാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ എണ്ണപ്പാടത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഗൾഫ് രാജ്യങ്ങളെല്ലാം കൂടി ഒന്നിച്ച് നിൽക്കണം, പിന്നെ വ്യോമ അതിർത്തി അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കരുത്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് എന്താണ്? ഈ മറ്റുള്ളവർക്ക്, മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കൊക്കെ ഇറാൻ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തോണ്ടിരിക്കുക. കാരണം മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളൊന്നും അനങ്ങുന്നില്ല ഇക്കാര്യത്തിനകത്ത്. എന്തെങ്കിലും കാര്യങ്ങളിൽ നീക്കം ഉണ്ടാകട്ടെ, പ്രതിഷേധം അറിയിക്കുന്നില്ല, അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടാകുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് അവർ പറഞ്ഞത് തന്നെ, നമ്മളെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എല്ലാം കൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ഈ ഈ ജൂതരാഷ്ട്രത്തെ എതിർക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതാണ് ഇതിനകത്ത് ഒരു പ്രധാന. അപ്പം വർഗീയതയുടെ, മതവാദത്തിന്റെ തീവ്രവാദ യുദ്ധം ആണ് ഇവിടെ നടക്കുന്നത്. അത് ലോകത്തിന് മനസ്സിലായി. പക്ഷേ എണ്ണപ്പാടത്തിലേക്കുള്ള കയറ്റമാകുമ്പോൾ അത് ലോകത്തുള്ള മറ്റുള്ളവർ രാജ്യങ്ങൾ ഇടപെടും എന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ്. എന്തായാലും തെക്കൻ ലെവലിലൊക്കെ ഇസ്രായേൽ ഇങ്ങനെ ആവർത്തിച്ച് വെടിയുതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നമുക്കിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇസ്രായേലിനെ ഇതുവരെ ഇസ്രായേല് ഇറാനിലോട്ടുള്ള കടന്നുകയറ്റം ഉണ്ടായിട്ടില്ല. ഇവരെയൊക്കെ തീർത്തിട്ട്, പ്രത്യേകിച്ച് ഹിസ്ബുള്ളയെ തീർത്തതിന് ശേഷമേ അടുത്തതിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുള്ളൂ. സമയം എടുക്കും. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം കുറെ നാളായിട്ട് നിൽക്കുകയാണ്, നീണ്ടു നീണ്ടു പോവുകയാണ്. ഒരു വർഷമായിട്ട് പിന്നെ ഹമാസുമായിട്ടുള്ള യുദ്ധം നടക്കുകയല്ലേ. അപ്പം ഈ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്നൊന്നും തീർക്കാനും സാധിക്കത്തില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഹിസ്ബുള്ളയെ ഇപ്പോൾ ഇവർക്ക് ഇറാന് തലവേദനയായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് തെളിയുന്നത്. അതുകൊണ്ടാണ് അവര് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങളും ഇറാനികൾ തന്നെയാണ് എന്ന് പറയുകയുണ്ടായി.
അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ബെയ്റൂട്ടില് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെ ഒരു ഹിസ്ബുള്ളയുടെ ഒരു മേധാവി വഫീഖ് സഫ അയാളെ കേന്ദ്രീകരിച്ച് അയാളെ വധിക്കാനായിട്ടാണ് ഇസ്രായേൽ അവിടേക്ക് വലിയ രീതിയിൽ ഒരു മാരകമായ ആക്രമണം നടത്തി. പക്ഷേ ആള് ഹിസ്ബുള്ളയുടെ ഒരു മേധാവി അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. തലനാര ഇഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പക്ഷെ അവിടെ 22 ഹിസ്ബുള്ള നേതാക്കളെ അല്ലെങ്കിൽ മറ്റുള്ള ഇതിനുവേണ്ടി നിൽക്കുന്ന ആളുകളെ എല്ലാം കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഇതുകൂടെ ഈ തരത്തിലുള്ള ആക്രമണം ഇസ്രായേൽ അവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതും ഈ പറയുന്ന പോലെ മേധാവികളെ ചില ആളുകളുടെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇസ്രായേലിന്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത് തന്നെയാണ് ഈ മേധാവികളെ തെരഞ്ഞു പിടിച്ചിട്ട് കൊലപ്പെടുത്തുക. അപ്പോൾ പക്ഷേ ഈ ഒരു മേധാവി കൊല്ലപ്പെട്ടിട്ടില്ല, രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. 22 പേരെ അവിടെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഒരു ആശങ്കയാണ് ഇറാന് നേരെയുള്ള ആക്രമണം ഏത് തരത്തിലായിരിക്കും എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിപ്പോ നമ്മൾ ഇന്ത്യയിലടക്കമാണെങ്കിലും ആ ഒരു കാര്യം നിലനിൽക്കുന്നില്ല. പക്ഷേ കുറച്ചുകാലമായിട്ട് പിന്നെ നമ്മ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു ഇതിനെ കുറിച്ച് പിന്നെ ഒന്നും വന്നിട്ടില്ല. അദ്ദേഹം അതാണ് മറ്റേ ലാവോസിലെ ആ കിഴക്കൻ ഏഷ്യ ഉച്ചകോടിയ അഭിസംബോധന ചെയ്തുകൊണ്ട് ലോകത്തിനോട് മുഴുവൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഈ പിന്നെ ഇവരുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രധാനമായിട്ട് ഇസ്രായേലിന്റെ ഈ ഹിസ്ബുള്ളയെ തീർക്കുക എന്നുള്ളതാണ്. അതിൽ മാത്രം എനിക്ക് തോന്നുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിർത്തുകയാണ്. അതാണ് അതിനിടയ്ക്കൊന്ന് ഈ ഹമാസുകാരെ ഇനിയും ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്ക് ഇപ്പോൾ ഗാസയിലേക്കൊന്ന് അവര് തിരിഞ്ഞത്. അപ്പൊ ഇപ്പോഴും അവിടെ യുദ്ധം തുടരുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും ഇവരെ ഹിസ്ബുള്ളയെ വേരോടറുത്തു മാറ്റിയിട്ട് അത് ഇപ്പൊ ഹമാസിനെ മുഴുവൻ തീർത്തതിന് ശേഷമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞു. അത് എവിടെ തീരാനാണ്, എത്ര കാലം എടുക്കും? അതുപോലെ തന്നെയാണ് ഹിസ്ബുള്ളയെ തീർത്തിട്ട് യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ എവിടെ നിൽക്കാനാണ്? ഇവരുടെ നേതൃനിര ഇങ്ങനെ പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർത്തു കഴിഞ്ഞാൽ ഇറാനുമായിട്ടുള്ള പോരിലേക്കായിരിക്കുമോ ഇസ്രായേൽ പോകുന്നത്? അതിനി എത്ര നാൾ? അപ്പോൾ ഈ യുദ്ധം എല്ലാം തന്നെ, അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, ലോകത്തൊരിടത്തും ആരംഭിച്ച യുദ്ധങ്ങളൊന്നും തന്നെ അവസാനിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല.